യുവ സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്തും നേരത്തെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സഹോദരൻ മധു. പോലീസുകാരാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെന്നും അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും മധു പറഞ്ഞു. ഇന്നലെ നയനയുടെ സുഹൃത്ത് ന്യൂസ് എയ്റ്റീനോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നതാണ് സഹോദരന്റെ പ്രതികരണം. ആ ലോകത്തിൻ്റെ സ്വഭാവം അതും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോലീസിനെ അന്ധമായി വിശ്വസിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വേറെ ദുരൂഹതയില്ല എന്ന് കാണുന്നില്ല എന്നാണ് എൻ്റെ എസ് ഐ എൻ്റെ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് വെളിയിൽ പോകാറ് ഇത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം പാറശാല ഷാറൂൺ വധ. ഇവര് ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുള്ള സ്ഥലത്ത് കോൺകൃഷി നടത്തി മാസത്തിൽ 50,000 സമ്പാദിക്കുന്നു. കോൺകൃഷി എന്താണെന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കേസിൽ കുറ്റപത്രം തയ്യാറായി. ഷാറോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊന്നത് 10 മാസത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് കുറ്റപത്രം. ജ്യൂസ് ചലഞ്ച് തെരഞ്ഞെടുത്തത് സ്വാഭാവിക മരണമെന്ന് വരുത്താൻ. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും കൊലപാതകത്തിൽ തുല്യ പങ്കെന്നും വ്യക്തമാക്കി അടുത്തയാഴ്ച കുറ്റപത്രം കോടതിയിൽ നൽകും. പ്രണയിനിയെ ജീവനേക്കാൾ സ്നേഹിച്ച ഷാരോൺ, പ്രണയം ആയുധമാക്കി ഷാരോണിനെ കൊന്ന ഗ്രീഷ്മ, മനസാക്ഷിയെ മരവിപ്പിച്ച കൊലക്കേസിൽ ഇരുവരുടെയും ജീവിതകഥ പറയും പോലെയാണ് DYSP AJ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടുകാരനായ സൈനികന്റെ വിവാഹാലോചന വന്നതോടെ 1.5 വർഷത്തിലേറെ പ്രണയിച്ച ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു. ജാതി വ്യത്യാസം മുതൽ ഭർത്താവ് മരിക്കുമെന്ന ജാതകദോഷം വരെയുള്ള നുണക്കഥകൾ പറഞ്ഞു നോക്കി. എന്നിട്ടും ഷാരോൺ പിന്മാറാതിരുന്നതോടെ 2021 ജനുവരി അവസാനം മുതൽ കൊലപാതകം ആസൂത്രണം ചെയ്തു. ആദ്യം വിവിധ മാർഗങ്ങളിലൂടെ 5 വധശ്രമങ്ങൾ, അതെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ജ്യൂസ് ചലഞ്ച് എന്ന ആയുധം പുറത്തെടുക്കുന്നത്. 1,000-ലേറെ തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കഷായത്തിലോ ജ്യൂസിലോ കളനാശിനി കലർത്തുകയെന്ന ആശയത്തിലേക്ക് ഗ്രീഷ്മയെത്തിയത്. അങ്ങനെ വിഷമുള്ളിൽ ചെല്ലുന്ന ഒരാളുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വരെ മനസ്സിലാക്കിയിരുന്നു. സ്വാഭാവിക മരണം പോലെ തോന്നുമെന്ന ചിന്തയാണ് ഈ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണമായത്. ഇരുവരുടെയും 2 വർഷത്തെ ചാറ്റുകളും ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഉൾപ്പെടെ 1,000-ലേറെ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തു. ഗ്രീഷ്മയുടെ പ്രതിസുധ വരൻ ഉൾപ്പെടെ 68 സാക്ഷികളുമുണ്ട്. കൊലയിൽ നേരിട്ട് പങ്കില്ലെങ്കിലും അമ്മാവനും അമ്മയ്ക്കും കൊലപാതകം നടക്കാൻ പോകുന്നതുൾപ്പെടെ സകല വിവരങ്ങളിലും അറിവായിരുന്നതിനാൽ തുല്യ പങ്കെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.